കഴിഞ്ഞ ദിവസം ഭരണങ്ങാനത്ത് കൈത്തോട്ടിലെ കുത്തൊഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ വെള്ളം റോഡിൽ കയറാൻ കാരണം തോട് കയ്യേറ്റമെന്ന ആക്ഷേപം. ഭരണങ്ങാനം സെക്കൻഡ് ഹാൻഡ് സ്കൂൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന ഹെലനാണ് കൈത്തോട്ടിൽ വീണ് മരിച്ചത്. ഇതോടെ തോട്ട് പുറമ്പോക്ക് അളന്നു തിട്ടപ്പെടുത്തണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. കഴിഞ്ഞ ദിവസം ഭരണങ്ങാനത്ത് കൈത്തോട്ടിലെ കുത്തൊഴുക്കിൽപ്പെട്ട് ഭരണങ്ങാനം സേക്കഡ് ഹാർട്ട് സ്കൂൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ഹെലൻ മരിച്ച സംഭവത്തിൽ വില്ലനായത് തോട് കയ്യേറ്റമാണെന്നാണ് പരാതി ഉയരുന്നത്. ഭരണങ്ങാനം പഞ്ചായത്തിലെ അയ്യമ്പാറയിൽ നിന്ന് തുടങ്ങുന്ന തോട് കുന്ദനാങ്കുഴിയിലെത്തി ചിറ്റാനപ്പാറയിൽ നിന്നുള്ള തോടുമായി ചേർന്ന് 700 മീറ്ററോളം ഒഴുകി കുന്നേമുറി പാലത്തിന് സമീപം മീനച്ചിരാറ്റിൽ ചേരുകയാണ്. മുൻകാലങ്ങളിൽ ഈ തോടിന് 5 മുതൽ 8 മീറ്റർ വീതിയുണ്ടായിരുന്നു. ഇപ്പോൾ തോടിന് 2 മീറ്റർ വീതിയാണ് ഉള്ളത്. കാലാകാലങ്ങളായി തോട്ടിലേക്കിറക്കി സ്ഥലം കയ്യേറിയപ്പോൾ വീതി ചുരുങ്ങിയതായി പഞ്ചായത്ത് അംഗം റജി വടക്കേമേച്ചേരി പറഞ്ഞു. മുൻകാലങ്ങളിൽ സംബന്ധിച്ച് ആ തോടിന് 5 മുതൽ 8 മീറ്റർ വരെ വീതിയുണ്ടായിരുന്നു. അത് ഒന്ന് ഏഴുവലിത്തോട് എന്ന് പറയുന്ന അയ്യമ്പാറയിൽ നിന്ന് വരുന്ന ഒരു തോടും ചിറ്റാനപ്പാറ കുരിശുപള്ളിക്കവല മുതൽ അയ്യമ്പാറ എന്ന് പറയുന്ന ചിറ്റാനപ്പാറ റൂട്ടിൽ നിന്ന് അയ്യമ്പാറയിൽ നിന്ന് ഷാപ്പിൻ്റെ അവിടെ നിന്ന് വരുന്ന ഒരു കൈത്തോടും എല്ലാം ഒന്നിച്ച് വന്ന് ചേരുന്നത് കുന്ദനാവഴി തോട്ടിലാണ്. ഈ കുന്ദനാവഴി തോടിനെ സംബന്ധിച്ച് ആ പണ്ട് വീതി ഉണ്ടായിരുന്നപ്പോൾ നല്ല വീതി ഉണ്ടായിരുന്നപ്പോൾ ആ തോട്ടിൽ കൂടെ തന്നെ ഒഴുകി കുന്നേമുറി പാലത്തിങ്കിൽ വന്ന് കുന്നേമുറി പാലത്തിങ്കിൽ നിന്നാണ് മീനച്ചിലാറ്റിൽ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നത്. ഇന്ന് കാലാകാലങ്ങളിലായിട്ട് ഓരോരുത്തർ ചെറിയ രീതിയിൽ കയ്യേറി ആ കയ്യേറ്റം ഇന്ന് തോട് 2 മീറ്ററായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. ഭരണങ്ങാനം പഞ്ചായത്തിലെ 8-9 വാർഡുകളിലൂടെയാണ് തോട് ഒഴുകുന്നത്. അയ്യമ്പാറ ഉൾപ്പെടെയുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള വെള്ളം ഈ തോട്ടിലൂടെ മീനച്ചിരാറ്റിൽ പതിക്കുകയാണ്. മുൻകാലങ്ങളിൽ തോടിന് നല്ല വീതി ഉണ്ടായിരുന്നപ്പോൾ കഴിഞ്ഞ ദിവസമുണ്ടായ അത്രയും ശക്തമായ കുത്തൊഴുക്ക് ഉണ്ടാകാറില്ല എന്നും പറയുന്നു. എന്നാൽ കാലങ്ങളായുള്ള കയ്യേറ്റം മൂലം തോട് ചുരുങ്ങിപ്പോയതിനാൽ കുത്തൊഴുക്ക് ശക്തമാവുകയും റോഡിലേക്ക് വെള്ളം കയറുകയുമായിരുന്നുവെന്ന് പഞ്ചായത്ത് അംഗം പറഞ്ഞു. വെള്ളപ്പൊക്കം വരുമ്പോൾ ഒരു മഴ വരുമ്പോൾ രണ്ട് കരകളും ഒഴുകി പോകേണ്ട ഒരു ഗതികേടിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ദാരുണ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തോട്ടുപുറമ്പോക്കുകളെല്ലാം അളന്ന് തിട്ടപ്പെടുത്തിയാൽ പൂർവ്വസ്ഥിതിയിൽ ആക്കിയാൽ വേറൊരു കുട്ടിക്ക് ഉണ്ടാകാൻ സാധ്യത ഉള്ള ഒരു പ്രശ്നം നമുക്ക് ഇപ്പോൾ തന്നെ പരിഹരിക്കാം എന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. വർഷകാലത്ത് പോലും ശക്തമായ മഴയിൽ വെള്ളം കയറാറില്ല എന്നും പറയപ്പെടുന്നു. ഇനിയെങ്കിലും ഇങ്ങനൊരു അപകടം ആവർത്തിക്കാതിരിക്കാൻ നടപടി വേണമെന്നും താലൂക്ക് സർവേറെ വിളിച്ച് തോട് പുറമ്പോക്ക് അളന്നു തിട്ടപ്പെടുത്താൻ കളക്ടർക്ക് പരാതി നൽകിയതായും പഞ്ചായത്തംഗം റജീം വടക്കേമേച്ചേരി പറഞ്ഞു. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.